Good morning. Welcome to Chat with the Tech. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഇപ്പോൾ കുറച്ച് സീനായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന ഒരുപാട് പേർക്ക് കൊറോണ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക, കെയർഫുള്ളായിരിക്കുക, മാസ്ക്, ഹാൻഡ് സാനിറ്റൈസറൊക്കെ കുറച്ചും കൂടെ ഒക്കെ. ഞാനിപ്പോൾ കാണുന്നുണ്ട് പറയാം, ഇപ്പോൾ ഒരിടത്തൊന്നും ആൾക്കാരത് ചെയ്യുന്നത് കാണാറില്ല. സോ ഒന്നും അത് സീരിയസ് ആക്കുക. ഉപദേശമാണ് വർമ്മ സാറേ, പക്ഷേ ഒന്ന് അനുസരി അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. ഇത് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ന്യൂസ് വായനയാണ്, ടെക് ന്യൂസ് വായിക്കും, പുച്ഛിക്കേണ്ട ന്യൂസിനെ പുച്ഛിക്കും, തള്ളക്കി വിളിക്കേണ്ട ന്യൂസിനെ തള്ളക്കി വിളിക്കും, അത്രേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ് ആദ്യത്തെ ന്യൂസിലോട്ട് കിടക്കാം. ഷവോമിയുടെ മിക്സ്, മീ മിക്സ് ഇല്ലേ, അതിൻ്റെ ഒരു മിക്സ് എക്സ് മിക്സ് 5 Pro എന്ന് പറയുന്ന ഫോണിൽ അവരേതായ തന്നെ ചിപ്സെറ്റ്, ഷവോമി ഉണ്ടാക്കുന്ന ചിപ്സെറ്റ് വരികയാണ്. സർജ് എന്തിരുന്ന് സർജ് C2 ISP എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ നമ്മുടെ 10 Pro ഇല്ലേ, 1+10 Pro, അതിനൊരു പുതിയ സർട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്, TUV സർട്ടിഫിക്കേഷൻ. 36 മാസം വരെ ഫോണിന് ഒരു പ്രശ്നവും പെർഫോമൻസും ഒക്കെ പക്കയായിരിക്കും എന്നാണ് ആ ഒരു സർട്ടിഫിക്കേഷൻ്റെ ഇത് ഒരു സംഭവം. അതായത് 36 മാസം വരെ ആ ഫോണ് ഒരു പ്രശ്നവും കാണത്തില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി പോലത്തെ ഒരു സാധനം. എന്നാലും അവരെന്നെ പറയുന്നുണ്ട് യൂസേജ് അനുസരിച്ച് അത് വേരി ചെയ്യുന്നു. പക്ഷേ എന്നാലും 36 മാസം വരെ ഫോൺ വളരെ സ്നാപ്പി, അതായത് സ്റ്റക്കാവുക, ഹാങ് ആവുക, അങ്ങനെയൊന്നും ഒരു പരിപാടിയും കാണത്തില്ല എന്നാണ് 1+ പറയുന്നത്. യാത് കണ്ടറിയാം. 1+ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ 10 Pro. എന്തോന്നോ എൻഹാൻസ്ഡ് GPU, ഹൈപ്പർ GPU, അതായത് കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ഒപ്റ്റിമൈസും AI ഒക്കെ ചെയ്തിട്ടുള്ള GPU, ഗ്രാഫിക്സ് കാർഡൊക്കെ വെച്ച് വരുന്നു. കാർഡല്ല, ഗ്രാഫിക്സിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ട്വീക്കാണത്. എടാ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ കൊണ്ടുവരണം, അതിൻ്റെ ഒരു സംഭവമാണ്. അല്ലാതെ ആരും പേടിക്കുകയൊന്നും വേണ്ട. ഈ ഫോണിലാകെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും, അതുപോലെ മിക്കവാറും ഹാസൽ ബ്ലാഡിൻ്റെ 2nd വേർഷൻ ഓഫ് ഈ സാധനം ക്യാമറ ആണ് വരാൻ പോകുന്നത്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഒരു ഫ്ലാഷ് പോലത്തെ ഒരു സാധനമാണ്, ഈ P2D50T എന്ന് പറഞ്ഞിട്ടൊരു കോഡുണ്ട് ആ ഫോട്ടോയിൽ. അതൊരു ഫ്ലാഷ് ആവാനാണ് സാധ്യത. അത് എന്തൊക്കെയോ ഹാസൽ ബ്ലാഡിൻ്റെ എന്തെങ്കിലും സാധനമാണ്. പിന്നെ ഇതിൽ പിന്നെ മറ്റേ ഫിഷ് ഐ 150 ഡിഗ്രിയിലെ ഫിഷ് ഐ ലെൻസ് വരുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ പുതുമകളേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ളതൊക്കെ ഈ സോഫ്റ്റ്വെയർ, അതായത് ആൾക്കാരിലോട്ട് ഈ സാധനം എത്തിക്കണമല്ലോ, ആൾക്കാർ മേടിക്കണം. ഇപ്പോൾ ഇന്നലെയും കൂടെ കഴിഞ്ഞൊരു നോർത്ത് സി ഒരുത്തൻ്റെ കയ്യിരുന്നു പൊട്ടി. ട്വിറ്ററിൽ വളരെ ചർച്ചാ വിഷയമായി നടക്കുന്നൊരു സംഭവമാണ് പൊട്ടിത്തെറിയ. ഇപ്പം അതിന് ഒരു പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാത്തത് കൊണ്ട് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും ചെറ്റയായ ഒരു കമ്പനിയിലൊക്കെ എനിക്കറിയത്തില്ല, ചിത്രം കാണിക്കുന്ന ഒരു പരിപാടിയുടെ ഫോൺ പൊട്ടിത്തെറിക്കുന്നുണ്ട്, ഒരു പ്രസ് റിലീസ് വിളിച്ചിട്ട് ഇതാണ് സീൻ, ഒന്നും പറയുന്നത് പോലും ഇല്ല. എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ് കഴിഞ്ഞ വർഷത്തെ ഐ ക്യൂടെ 9 സീരീസ് വരുന്നുണ്ട്, 9 Pro. പിന്നെ IQ ആ ചൈനയിലെ IQ 8 അവർ IQ 9 എന്ന് പറഞ്ഞ് ഇവിടെ ഇറക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ഫോൺ തന്നെയായിരിക്കും. അതും സ്നാപ്ഡ്രാഗൺ Gen 8 Gen 1 അത് മിക്കവാറും ഇന്ത്യയിലെ ആദ്യത്തെ ഫോണായിരിക്കും ഈ പറയുന്ന ചിപ്സെറ്റ് വെച്ച് ഇറക്കാൻ പോകുന്നത്. മിക്കവാറും ഈ മാസം തന്നെ വരാൻ ചാൻസ് ഉണ്ട്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. മോട്ടോറോളയുടെ G71 എന്ന് പറഞ്ഞ ഫോൺ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞുണ്ടായി, 5G ഫോൺ, ഫസ്റ്റ് 5G ഫോൺ, ഒരു മിഡ് റേഞ്ച് ലെവലിൽ നോക്കുമ്പോൾ ആമോലെഡ് ഡിസ്പ്ലേ വരുന്ന ഫസ്റ്റ് 5G ഫോൺ. 19,000 രൂപയാണ് പ്രൈസിങ് വരുന്നത്, 18,999, 19,000 രൂപ, 1 രൂപ തിരിച്ചിട്ട് നിനക്ക് വേണം 1 രൂപ. അപ്പം ഈ ഫോണിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ല, ആമോലെഡ് ഡിസ്പ്ലേ ആണ്, 5G ഫോണാണ്, സ്നാപ്ഡ്രാഗൺ 695 ചിപ്സെറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു സ്പെക് തന്നെയാണ്. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് മോട്ടറോള, ബ്ലോട്ട് വെയർസോ ആഡ്സോ അങ്ങനെയൊന്നും ഇല്ല. എന്തുകൊണ്ടും ഇതൊരു ബെറ്റർ ഫോണായിരിക്കും. സോ യാ, ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. iPhone SE ഇല്ലേ, iPhone SE 3 എല്ലാവരും തള്ളിയായിരുന്നു. iPhone XR പോലെ ഇരിക്കും, അല്ലെങ്കിൽ iPhone 11 പോലെ ഇരിക്കും, Face ID വെച്ചിട്ട് ഒന്നുമല്ല. മറ്റേ iPhone 8 ഇല്ലേ, അതിന് 5G ബാൻഡും A15 അല്ലെങ്കിൽ A14 ബയോണിക് ചിപ്പും സെറ്റും വെച്ചാണ് വരുന്നത്. ഇത് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്, അതാണ് ഏറ്റവും വലിയ കോമഡി. സത്യം പറയാം, ഇത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അത് വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന്. SE 2 ഒക്കെ
അതുപോലെ ഹൈപ്പർ ചാർജ് വിത്ത് ഹൈപ്പർ പ്രൈസ് വന്നിരിക്കുകയാണ്. എൻ്റെ കാഴ്ചപ്പാടിലാണ് കേട്ടോ, എനിക്ക് ഈ ഇറങ്ങിയ ഫോണിൽ 120 വാട്ട്സിൻ്റെ ചാർജർ ഉണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പ് വരെ ചാർജ് ചെയ്യാം. ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് എ ഗുഡ് തിങ് നോട്ട് എ ബാഡ് തിങ് ബട്ട് സ്റ്റിൽ ഐ ഫീൽ ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. നമുക്ക് ആ ചാർജർ മാത്രമാണെങ്കിൽ അത് ഉടനെ തന്നെ ഷാമി അത് സെപ്പറേറ്റ് ആയിട്ട് വിൽക്കും, ഒരു 3000-4000. അത് മേടിച്ച് യൂസ് ചെയ്താൽ പോലെ എന്തിനാണ് വെറുതെ. ROG-യിലൊരു ടാബ്ലറ്റ് വന്നിരിക്കുകയാണ്, അസൂസിൻ്റെ ROG-യില് ഒരു ടാബ്ലറ്റ് വന്നിരിക്കുകയാണ്, ZE13 എന്ന് പറഞ്ഞു. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. ഇൻ്റലിൻ്റെ 12th gen ചിപ്സെറ്റും RTX 3050 Ti ആണ് വരുന്നത്. എൻ്റെ പൊന്നു മോനെ, ടാബ്ലറ്റ് വെച്ചിട്ട് നമുക്ക് കളിക്കാം ഗെയിമിങ്. അത്രയ്ക്ക് ഹൈസ്പെക് സാധനം, എന്നാൽ സ്ലിമ്മും ആണ്, അത് ബാക്കവർക്കൊക്കെ കാണും നെക്സ്റ്റ് ലെവൽ പോളി സാധനം. പക്ഷെ അങ്ങോട്ട് പോകണ്ട, കത്തും നല്ല കത്തിയ. മറ്റേ ഹോണറിൻ്റെ ഫോൾഡബിൾ ഫോൺ ഒരു പെങ്കൊച്ച് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ വന്നിട്ടുണ്ട്, അതാണ് ഓറഞ്ച് കളർ, കാണാൻ കൊള്ളാം. ഇനിയും അങ്ങോട്ട് ഞാൻ ഒരുപാട് ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട്. ഇൻസൈഡായിട്ട് കേട്ടത് റിയൽമി ഒരു ഫോൾഡബിൾ ഫോണുമായിട്ട് വരുന്നതാണ്, ഫോൾഡബിളും ഫ്ലിപ്പോ ആയിട്ടെന്തോ വരുന്നുണ്ട്, ഓപ്പോ ഒരു ഫോൾഡബിൾ വരുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് ഫോൾഡബിൾ ഫോൺസ് വരുന്നുണ്ട്. ഇനി അവിടെ ഫോൾഡ്, ഈ വർഷം മൊത്തം ഫോൾഡായും കണ്ടോ. ടൈറ്റൻ്റെ സ്മാർട്ട് വെയർ വന്നിരിക്കുകയാണ് ഈ ഗ്ലാസ്, ടൈറ്റൻ IX അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. സംഭവം അതിൽ മറ്റേ ടച്ചായിട്ട് നമുക്ക് ബ്ലൂടൂത്ത് വഴി ഫോൺ കണക്ട് ചെയ്യാം, നമുക്കിവിടെ സ്പീക്കർ വരുന്നുണ്ട് കോലിൽ, അതുവഴി പാട്ട് കേൾക്കാം. പിന്നെ ടച്ചായിട്ട് നമുക്ക് ഫോൺ സംസാരിക്കുമ്പോഴൊക്കെ ടച്ചിൻ്റെ ഇത് വെച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനം, അങ്ങനെയൊക്കെ ഒരു ഒരു സാധനം. മറ്റേ കണ്ണിൽ കൂടെയൊന്നും പോകാനൊന്നുമില്ല, കോലിൽ കൂടെയുള്ള പരിപാടിയാണ്, കോൾ എടുക്കുക അങ്ങനത്തെ സാധനങ്ങൾ ബേസ്. പിന്നെ ഫിറ്റ്നസ് ഉണ്ട്, നമുക്ക് നടക്കുന്നതും മറ്റതൊക്കെ ട്രാക്ക് ചെയ്യും. ഒരു ഡീസൻറ്റ് പ്രോഡക്റ്റാണ്, ബട്ട് എവറിബഡി വോൺസ് ദാറ്റ്. മറ്റേ കണ്ണി കൂടെ മറ്റേ ഫ്യൂച്ചറിസ്റ്റിക് സാധനങ്ങൾ, അതാണ് എല്ലാവർക്കും വേണ്ടത്. കണ്ടറിയാം ടിമ്മണ്ണൻ്റെ സാലറി ആയിരുന്നു $100 million, $746 crore. S20 FE January 10th തന്നെയാണ്, X1S 2100 ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ചാർജറില്ല, 52,000 വരെ ഫോണായിരിക്കും, 52-53 ആയിരിക്കും. നിങ്ങൾ മേടിക്കുകയോ ഇല്ലയെന്നൊന്ന് പറയണേ, ബിക്കോസ് എനിക്കറിയില്ല. സംഭവം ശരിയാണ്, സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ഒക്കെ ബെറ്റർ, പക്ഷേ X1S 2100 52,000. ഈ പറഞ്ഞ S20 FE 5G എന്ന് പറയുന്ന ഫോണാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ വിറ്റ് പോയത്. അതിൻ്റെ ഒരു ഒറ്റ റീസണേ ഉള്ളൂ, Snapdragon 865 ആയതുകൊണ്ട് മാത്രം, XNS ആയതുകൊണ്ടല്ല. സോ അതുപോലെ മറ്റേ ഫ്ലിപ്കാർട്ടിൽ ഓഫർ അടപ്പുണ്ട്. മിനി iPhone 12 miniക്ക് 41,000, iPhone 12 54,000. പിന്നെ ഇത് എന്തോന്ന് SE2 27,000 അങ്ങനെ എന്തോ. എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ ഫ്ലിപ്കാർട്ട് വഴി, അവൻ ബാംഗ്ലൂറാണ്, iPhone 12 ഓർഡർ ചെയ്ത്, എന്തോ ഒരു എക്സ്പ്രസ്സോ ഐഫോൺ ഫ്ലിപ്കാർട്ട് ക്വിക്ക് എന്ന് എന്തോ പറഞ്ഞൊരു ഓപ്ഷൻ, അവന് അരമണിക്കൂറുകൊണ്ട് അവന് ഫോൺ കിട്ടി. ഞാൻ ചുമ്മാ ഇരുന്ന് തള്ളുന്നതല്ല, അരമണിക്കൂറുകൊണ്ട് അവന് ഫോൺ കിട്ടി, ഞാൻ ഞെട്ടി. എന്തോ എനിക്ക് ഒന്നെങ്കിൽ ആ ബാംഗ്ലൂരിൽ ഇതുപോലത്തെ ഒരു വെയർ ഹൗസിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും iPhone 12 അരമണിക്കൂർ കൊണ്ട് ഡെലിവറായി. റിയൽമിയുടെ ന്യൂസാണ്, Realme 9i എന്ന് പറയുന്ന ഫോൺ ഉടനെ തന്നെ ലോഞ്ച് ആവും. അതുപോലെ GT2 Pro ഉടനെ റിലീസ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെയും കാട്ടിൽ എന്നെ എക്സൈറ്റ് ചെയ്തത് Realme GT Neo 2 ഡ്രാഗൺ ബോൾസി എഡീഷൻ വരുന്നു. എൻ്റെ ആ പൊന്നു മക്കളെ, ഞാൻ അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആരെ കാലം പിടിച്ചാണെങ്കിലും വരണം മേരി, ബിക്കോസ് ഞാൻ ഈ അനിമെ എന്ന് പറയുന്ന ഭ്രാന്തിലോട്ടാക്കിയതിൻ്റെ ഏറ്റവും മെയിൻ കാരണമാണ് ഡ്രാഗൺ ബോൾസി. പണ്ട് കാർട്ടൂൺ നെറ്റ്വർക്കിൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഡ്രാഗൺ ബോൾസി ഉണ്ട്, പക്ഷേ ഒരൊറ്റ സീസണേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം സീസൺ 2 ഒക്കെ വന്നു എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ കണ്ടത് കാർട്ടൂണായി കണ്ടത് ഡ്രാഗൺ ബോൾസിയാണ്, ഫസ്റ്റ് അനിമെ. അതിനുശേഷം പിന്നെ കുത്തിയിരുന്നത് ഡൗൺലോഡ് ചെയ്തു, എല്ലാ ഡ്രാഗൺ ബോൾസിയും ഇരുന്ന് കണ്ട് മാസീവ് ഫാനാണ്. ഗോക്കു, വെജീറ്റ, ക്രില്ലൻ, പിന്നെ എന്ന് പറയുന്ന ട്രങ്ക്സ്, അങ്ങനെയൊക്കെ ഭയങ്കര ഈ പവർഫുൾ ആറ്റിറ്റ്യൂഡ് സാധനങ്ങളാണ് ഈ കാർട്ടൂൺ. സോ യാ, ഈ ഒരു എഡിഷൻ വരികയാണെങ്കിൽ സത്യമായിട്ടും ഞാൻ മിക്കവാറും മേടിക്കും. എനിക്കറിയാം ഒരുപാട് പേരെന്നെ ചത്തള്ളക്കി വിളിക്കുന്നത്, എനിക്ക് വേറെ ഒരു പണിയില്ലേടേ എന്ന് പറയും. ബട്ട് ദിസ് ഇസ് ഒരു 90s ഒരു പയ്യൻ്റെ ഒരു ആഗ്രഹം. ലവ്, ഐ ലവ് ദ ഡിസൈൻ ഓൾസോ. ദിസ് വിൽ കം ടു ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇന്ത്യയിലും യൂറോപ്പിലും ഉടനെ തന്നെ റിലീസ് ഉണ്ടായിരിക്കും.
ഡ്രാഗൺ ബോൾസി ഫാൻസ് ആയിട്ടുള്ളവർ പ്ലീസ് കളയരുത്, മേടിക്കുക. ലിമിറ്റഡ് ഓഫറാണ്, വളരെ ലിമിറ്റഡ് എഡിഷൻ ആണ്. പ്ലീസ് ടു ടേക്ക് ഇറ്റ് ഗൈസ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ന്യൂസ് കഴിഞ്ഞിരിക്കുകയാണ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. ലവ് യു ഓൾ. ഹാപ്പി സൺഡേ. നമുക്ക് പറ്റുമെങ്കിൽ ഇന്ന് ഒരു വൈകുന്നേരം ഒരു ലൈവ് വരാം, കുറേ നാളായി. സോ യാ, വൈകുന്നേരം ഒരു 4-5 മണിക്ക് എൻ്റെ ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവരും വരിക, സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ചിയേഴ്സ് വൺസ് അഗെയിൻ. ഹാപ്പി സൺഡേ.